രണ്ടെണ്ണം കൂടി കാലത്തന്നെ തല്ലാനുള്ള പറഞ്ഞ കേക്കത്തില്ലെന്ന്. അമ്മോനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയാം, ഇതിപ്പോ പറയാം. വി ആർ നോട്ട് ടു പോയിന്റ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള ഷോയാണ് കേട്ടോ. ഇത്ര നല്ലൊരു ഷോ ഇല്ലാണ്ടിരുന്നാണ് പറഞ്ഞാ കേക്കുന്ന ഒരു ആള് ഈ കൂട്ടത്തിൽ എനിക്കൊന്ന് കാണിച്ചു തരണായിരുന്നു. ഞങ്ങളുടെ അല്ല അതൊക്കെ പോട്ടെ, എവിടേക്ക് ഡ്രസ്സ് കിട്ട്. ഞാൻ ഒന്ന് ബ്യൂട്ടി പാർലർ ചേടാ, ഒന്ന് മിണ്ടാണ് നിക്കോ. ഇല്ലാന്ന് ആൻസർ ഒന്ന് പെട്ടെന്ന് വേണ്ട, മിന്നാണ്ടിക്കാൻ പറയട്ടെ. ഞാൻ ഇന്ന് ബ്യൂട്ടി പാർലർ വരെ പോട്ടോ. ജാനിക്കുട്ടിയുടെ മുടി ഒന്ന് കട്ട് ചെയ്യണം, അതുപോലെ തന്നെ എനിക്ക് പിരുക ഒന്ന് ത്രെഡ് ചെയ്യണം. ബ്യൂട്ടി പാർലർ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ വീട് തൊട്ട് രണ്ട് വീട് അപ്പുറം കേട്ടോ. എടാ അച്ചു കുറുമ്പാവുന്നുണ്ട് കേട്ടോ, കുറുമ്പാവുന്നുണ്ട്. അപ്പൊ രണ്ട് വീട് അപ്പുറയാണ് കേട്ടോ. നമ്മൾ അത്തപ്പ ചേച്ചി കഴിഞ്ഞ പോയി ചെയ്തിട്ട് വന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെയൊക്കെ പരിചയക്കാരാണ്. അപ്പൊ ചേച്ചി നമ്മുടെ ഇവിടെ ഈ ഫ്രണ്ടിലെ ആയതൊക്കെ പിടിച്ചു വന്ന ചേച്ചിയുടെ ഹസ്ബൻഡാണ്. മറ്റേ എന്താ പറയാ അതിനെന്താ പറയാ, നമ്മുടെ ഗ്ലാസ് ഏത് ഈ വീടിന്റെ അകത്ത് ഫ്രണ്ടിലെ ഗ്ലാസ് പിടിപ്പിച്ചു തന്നില്ലേ. വിൻഡോ വിൻഡോ അല്ലല്ലോ, മറ്റേ കബോർഡിന് അല്ലല്ല ആണല്ല. ഇത് നമ്മുടെ നമുക്കിവിടെ പ്ലംബിംഗ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ നമുക്ക്, അതായത് പ്ലംബിംഗ്. ആ ചേട്ടന്റെ പേര് ഞാൻ മറന്നു, ഷിജോ തന്നോണ്ട്. ആളുടെ ചേട്ടന്റെ വൈഫ്, സോറി. അപ്പം ആളാണ് കേട്ടോ ചെയ്ത്. ഞാൻ വിചാരിച്ചു എന്റെ അവളുടെ മുടി എന്തായാലും വെട്ടാൻ പോവാം. വിച്ചൂസിനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവുകയല്ല, വിച്ചൂസ് അത് കൊളമാക്കിട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോവാ. പിന്നെ എനിക്ക് വലിയൊരു കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. സ്വന്തം കാര്യങ്ങൾക്കൊക്കെ ഇനി നമ്മൾ ഇറങ്ങി നടന്നില്ലെങ്കിൽ അതും ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് പോകുമ്പോ എന്തായാലും പിരികം കൂടെ ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെല്ലുമ്പോഴേ ഞാൻ തീരുമാനിക്കുള്ളൂ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരുങ്ങിക്കെട്ടിയിരിക്കുകയാണ് ഗൈസ്. അമ്മ അറിഞ്ഞ അമ്മ സങ്കടപ്പെടുക്കാരി. അമ്മ എന്നോട് കുറെ ദിവസമായിട്ട് ഞാൻ പോട്ടെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞു. ഇന്ന് അമ്മ ഇല്ലേ, അമ്മ വർക്കിന് പോയി. ആ സമയം നോക്കി ഞാൻ പോയി എന്നറിഞ്ഞ ആള് വിഷമാവും ഗൈസ്. അതെ അതെ, നമുക്ക് പോയിട്ട് വരാം. ഇന്ന് മഴയൊന്നും ഇല്ലാത്ത ദിവസം ഞാൻ നോക്കി. ഇപ്പൊ നല്ല മഴക്കാരുന്നു, മഴയൊന്നും പെയ്തൊന്നുമില്ല. ഇന്നലെ മഴയായിരുന്നു, പക്ഷെ ഇന്ന് നല്ല വെയിലെ കാര്യങ്ങൾ. പിന്നെ ചൂനയുടെ മുടി കട്ട് ചെയ്ത് കളയുന്നുണ്ടോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, കട്ട് ചെയ്യുന്നില്ല. അവളുടെ മുടി ഇങ്ങനെ തന്നെ വളർത്താനാണ് നമ്മുടെ തീരുമാനം. അച്ഛൻ നേരത്തെ ഒക്കെ അച്ഛൻ മുടി വെട്ടി കളയാൻ കളയാന്ന് പറയുന്ന കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും അച്ഛൻ സമ്മതിക്കത്തില്ല, വെട്ടണ്ട വെട്ടണ്ടെന്നോണ്ടിട്ട് എന്തിട്ടാണ് ഇവിടെ ബഹളം. ഞാൻ തന്നെ മര്യാദക്ക് അതിന് വിച്ചുവിന് നമ്മളെ തന്നെ ഒരുക്കിയിട്ട് വിച്ചുവിന് സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ല പറഞ്ഞിട്ട് കാര്യം. എന്താടോ ഇല്ലടോ തുടങ്ങിയത്. അപ്പൊ മനിക്കുന്നേന്ന് ചോദിച്ചു അച്ഛൻ്റെ അടുത്ത്. ദൈവമേ, ഒരു കൊല്ലം കൂടി കഴിഞ്ഞി പോണല്ലോ. നെയ്ശ്ശേരി പോണുണ്ടോ? പോണുണ്ടോ? കൊച്ചിനും അച്ഛൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞോട്ടോ. അതിന്റെ മെച്ചമ്മത്തിൽ ഇരിക്കുകയാണ്, അതാ മിണ്ടാത്ത. അച്ഛന് കുണുമ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പയ്യനൊന്ന് വയക്കുറഞ്ഞു, അമ്മയും വയക്കുറഞ്ഞു, ശഞ്ചടം വന്നു പോയാക്ക്. പോറ്റെ ചമ്മി പോയച്ചോ, മുഖം പൊത്തി പിടിച്ചേക്കുക. പാൻറ്റൊക്കെ ഇച്ചിരി കയറ്റിട്ട ചൂനാടെ പോവാൻ. ചൂനെ മിണ്ടത്തില്ല, അയ്യോ വിഷമായി പോയി. പോട്ടെ, സോറി സോറി പറഞ്ഞേ ചിന്ന. ഞാൻ അവള് കരയുന്നാന്ന് ഇങ്ങനെ കിടന്നിട്ട് കരച്ചിലൊക്കെ പതു. ചെരുപ്പൊക്കെ ഇട്ടാ പോത്തിടി. അപ്പൊ ഞാനിവിടെ ഒരുങ്ങി കെട്ടിയിരിപ്പുണ്ട് കേട്ടോ. പോയിട്ട് വരാം ഗൈസ്. ഇതാണോ മോനെ, നീ വെയിലാണ് മഴയാണ് മോനെ? മഴക്കാരമേഘം ഉണ്ടല്ലേ, പക്ഷെ കൊഴപ്പല്ല. ഇടുക്കിയിലൊക്കെ മഴ നമ്മൾ പറയണ്ടായിരുന്നു. മഴ തുടങ്ങി ഇവിടെ ഇറങ്ങാനും ഇച്ചിരി പാടുണ്ട്. പക്ഷെ സിക്കിലോട്ട് ബലം പോകുന്നുണ്ട്. അവിടെ ഇറങ്ങി നിക്കണ്ട, ഞാൻ കാൽമുട്ടിയിലാക്കണ്ട, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. അറിയില്ല ഞാൻ ഇങ്ങനെ നോക്കാം, കുത്തുന്നില്ല. സിക്കുണ്ടല്ലോ. ഓക്കെ പോയിട്ട് വരാം. എങ്ങോട്ടാ വരണ്ട ആശാനെ? പറക്കം തെളിയാണ് കേട്ടോ. പറ്റിച്ചേ ഇങ്ങോട്ട് വാ.
നല്ല ചൂട് കേട്ടോ, മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര ചൂട്. വെള്ളമൊക്കെ ഇപ്പൊ ഫുള്ള് ഇതിൽ കൂടെ മഴ പെയ്താ പോകുന്നുള്ളതുകൊണ്ട് കെട്ടിക്കിടക്കുന്നില്ല കേട്ടോ. നേരത്തെ കെട്ടി കഴിഞ്ഞ ദിവസം ഞങ്ങള് നമ്മുടെ എന്റെ ഫോണിൽ ഒരു വീഡിയോ കണ്ടു കേട്ടോ, നമ്മുടെ ഈ പഴയ റോഡിന്റെ ഒക്കെ. എന്റെ പൊന്നി എന്തോ ഒരു നൊസ്റ്റാലജി ഒക്കെ ഇപ്പൊ വെളി വന്നല്ലേ ജാനി. എന്താ വെച്ചു, നല്ല ഫോൺ എടുത്തിട്ടില്ല, എടുത്തോ, കട്ടിലേലുണ്ട്. അപ്പൊ ഞാൻ ഗൂഗിൾ പേയുടെ ഫോണൊക്കെ എടുക്കാൻ മറന്നുപോയി. കഴിച്ച ഓ എവിടെ കൊക്കിച്ച് കടിച്ചാ, എന്താ വന്ന് മോന്തക്ക് അടിച്ചിട്ട് പോയി കേട്ടോ. ഈ വണ്ടികളൊക്കെ മോന്തക്ക് അടിക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടല്ലോ, ഏതാവർണ്ണം വന്ന് മോന്തക്ക് അടിച്ചിട്ട് പോയി. കൊറേ ദിവസം കൂടി മുറ്റത്തിറങ്ങി ഇതൊക്കെ കാണുമ്പോഴേ എന്തോ ഒരു ആകാംക്ഷ. എന്തോ എവിടെ, അവിടെ തുമ്പി ഉണ്ടാ, ദേ തുമ്പി, ബട്ടർഫ്ലൈ, പൂമ്പാറ്റ. കൊച്ചിന്റെ സിന്തോമ മേടിച്ചു കൊടുത്ത പൂമ്പാറ്റക്കമ്മൽ ഒടിഞ്ഞു പോയി കേട്ടോ, തന്നെ എങ്ങനെയാണ്ട് ഒടിഞ്ഞു പോയി. അപ്പൊ അമ്മയോട് വിളിച്ച് എന്നും പരാതി പറച്ചില്ല കേട്ടോ. അമ്മേ കമ്മല് പോയി, കമ്മല് പൊട്ടിപ്പോയി, കമ്മല്. ഓ എന്താണ്, അയ്യോ ഗൈസ് എന്റെ ചെടി വെട്ടി കളഞ്ഞു ഗൈസ്. ആരാണ്ടത്, ആര് വെട്ടിയേ, ആരാ വെല്ലിച്ചന അരിക്കൂട്ടോ ചെലപ്പോ. അയ്യോ ചെടി ആരാടാ വെട്ടിയത്, നല്ല ചെടിയായിരുന്നു. അയ്യോടാ ഇനി ഞാൻ എവിടെ നിന്ന് ഇൻട്രോ എടുക്കും ഗൈസ്, ആ എവിടെയെങ്കിലൊക്കെ ഒന്ന് എടുക്കാം. ഞാൻ പതുക്കെ പോയി കേറട്ടെ കേട്ടോ, ഞാൻ എന്തായാലും സ്റ്റിക്ക് ഇപ്രാവശ്യം കൊണ്ടുപോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ നീണ്ട കുറേ നാളുകൾക്ക് ശേഷം ഞാൻ നമ്മുടെ അമ്പലമൊക്കെ കണ്ടു കേട്ടോ. ഞങ്ങളിതാ ഇത് കൂടെ ഷോർട്ട് കട്ട് ആടിയാട്ടാ വന്നത്. അപ്പൊ ഇവിടെയാണ് ഗൈസ് ഞാൻ എന്റെ വണ്ടി ഓടിച്ചു ഓടിച്ചത്. അന്നുപോലും ഞാൻ മീനിട്ടില്ല ദൈവമേ. അപ്പൊ നമ്മുടെ ചക്കാമ്പറമ്പ് അമ്പലം കേട്ടോ. ഈ ചക്കാമ്പറമ്പ് അമ്പലം നമ്മൾ മിക്ക വീഡിയോസിനകത്തൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ള കുറെ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ പറയും കേട്ടോ, അയ്യോ നമ്മുടെ അമ്പലം മിസ് ചെയ്യുന്നു. ഇവിടൊക്കെ ഇപ്പൊ മൂടിയോ, അതെന്താണ്. ആ ഇപ്പൊ ഈ റോഡിൽ കൂടെ തന്നെ പോകണം കേട്ടോ, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റില്ല. ഇത് സ്കൂള്, ചക്കാമ്പറമ്പ് സ്കൂള്. പിള്ളേരുണ്ടാവും അത് ഇല്ലേ, ഇന്ന് അവധിയല്ലേ, അവധിയാണോ, അല്ലല്ലോ പിള്ളേർ ബാഗൊക്കെ ഉണ്ടല്ലോ. ആ ഉണ്ട്, പക്ഷെ കുഞ്ഞുങ്ങളെ കാണുന്നില്ല, ബാഗൊക്കെ ഉണ്ട്. ഏതാ പാർലർ, ഇതല്ലേ ഇവിടെ കണ്ടല്ലേ, അതെ ഉണ്ട്, ഉണ്ട്, തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേറട്ടെ. ഞാനി പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ അമ്മൂസ് അവിടെ ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിട്ട് പോനെ, ഇങ്ങോട്ട് പോനെ, അതിന്റെ ഒരു വഴിയൊന്നുമില്ല. തൊട്ടടുത്താണ് കേട്ടോ നമ്മുടെ ചക്കാമ്പറമ്പ് അമ്പലത്തിന്റെ അവിടെയാണ്. ഇതൊക്കെ ബാക്ക് സൈഡാ, പോരെ ഇങ്ങോട്ട് പോരെ, വാ ഇവിടെ നിന്ന് കളിക്കാം, പുറത്തുനിന്ന് കളിച്ചത്. ജാനിക്കുട്ടിയുടെ മുടി ഇത്തിരി വെട്ടണം, ഫ്രണ്ട് ഭാഗം അത് പൊടിയാ, പൊടിയാ പൊന്നാ, അവിടെ പിടിക്കണ്ട, അയമ ചെളി ആവേ, അയമ പൊടിയാവും പൊന്നാ. മാറ് ഞങ്ങൾ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്നു. ഇനി ഇവിടെയാണ് കളികള്. സിന സിന മുടി വെട്ടണ്ട ജീനയുടെ, അങ്കിട വേണ്ട, അങ്ങോട്ട് പോവണ്ട, അങ്ങോട്ട് പോവാൻ നമുക്ക് അനുവാദമില്ല. തീറ്റി അപ്പ വേണ്ടിട്ടുണ്ട്, ലാഡോ മറ്റേ പ്രതിമ കണ്ടിട്ടുണ്ട്. തീറ്റി വിളിക്കുന്നത് തലപ്പൊക്കെ പിടിച്ചു പിന്നാ ചോദി. ജാനി ഇതിച്ചോ?
ജിമ്മിനൊന്നും പറ്റണ്ടേ. പറയട്ടെ ഞാൻ ആരെ പോലെ ഉണ്ടെന്ന്. നമ്മുടെ മറ്റേ ഇടുക്കിയില് പണ്ട് സിന്ധമ്മയുടെ മോളിലായിരുന്നു അമ്മു അമ്മയെന്ന് പറഞ്ഞിട്ട് ആളെ പോയിണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ത്രെഡ് ചെയ്യാൻ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ടാണ് വന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല സർവീസാണ് ചേച്ചിയുടെ. നന്നായിട്ട് ഇത് മസാജ് ചെയ്ത് തരും കേട്ടോ, കുഴപ്പമില്ല, നല്ല നല്ല ഇതായിട്ടുണ്ട്. പിന്നെ വലിയ റേറ്റും തോന്നിയില്ല. നമ്മള് വലിയ വലിയ കടകളിലൊക്കെ പോയി അതനുസരിച്ച് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ നല്ല സംഭവമാണ്, നന്നായിട്ട് ചെയ്തു തന്നു. ഓണക്കാനം പിരിവൊക്കെ ഞാൻ ഉദ്ദേശിച്ച ഓണക്കാനം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് തന്നു കേട്ടോ. കുറെ നാളായിരുന്നു പിരിവ് എടുത്തിട്ട്, അതുകൊണ്ട് പറിച്ചപ്പോ ഞാൻ എന്റെ സ്വർഗരാജ് ഫുള്ള് കട്ട്. അത് നന്നായിട്ടില്ലേ. അപ്പോ തത്തമ്മ ചേച്ചിനെ നല്ല നന്നായിട്ട് ചെയ്തു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇനി അമ്മേനെ വിടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചൂനയുടെ മുടിയൊക്കെ വെട്ടി കാടൊക്കെ ഇറക്കി അത്യാവശ്യം കയറ്റി ചേച്ചി വെട്ടി കേട്ടോ. പെട്ടെന്ന് വളരുന്നതുകൊണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് അവളുടെ മുടി വളർന്നു വരും. അപ്പൊ അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇത്ര ചൂനയുടെ മുടി കട്ട് ചെയ്ത് എന്റെ പിരിവം ത്രെഡ് ചെയ്തത് അതുപോലെ തന്നെ ക്ലീനപ്പ് എല്ലാം കൂടി ചേട്ടൻ 300 സംതിങ് ആയിരുന്നു കേട്ടോ. നല്ല റേറ്റ്. തത്തമ്മ ചേച്ചിയും വന്നിട്ടുണ്ടോ? തത്തമ്മ ചേച്ചിയുടെ മുടി ലെയർ കെട്ടി ക്ലീനപ്പ് ചെയ്തു, പിരിവം റെഡി ചെയ്തു, എന്താണ്ടൊക്കെ ചെയ്തിട്ട് 500 സംതിങ് ആണ്ട് ആയുള്ളത്. നോർമലി വലിയൊരു കടലിൽ നമ്മൾ അങ്ങനൊന്നും അല്ലേ, അല്ല 1800 എങ്കിലും മിനിമം ആവും. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ അതേ വന്നു. അവിടെ ചേച്ചി എനിക്ക് ഇരിക്കാനായിട്ട് കസേര എന്നിട്ട് വലിയ സ്റ്റൂളൊക്കെ തന്നു കേട്ടോ, കാല് പൊക്കി വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ കാലൊക്കെ പൊക്കി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് വേദന കാര്യങ്ങളൊന്നും നിലവിലില്ല. അല്ലെങ്കിൽ ഇപ്പൊ വേദന നല്ല കുറവുണ്ട്, വലിയൊരു വേദന കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ 3 ആയല്ലോ. ആരാണിത്? ആരാണ്? മുടിയ പോയിട്ട് വരാം. ഞാൻ കുന്തലേക്ക് ഞാൻ പോട്ടെ. കൊച്ചി സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അയ്യോ കാണുന്നില്ലല്ലോ ചൂനേനെ. അമ്മി ചൂനേനെ കാണുന്നില്ല ഗായ്സ്. അമ്മിയുടെ ഉണ്ടായിരുന്നോ ചൂനയുടെ മുടി? ചേച്ചി കുറച്ച് കയറ്റി അങ്ങ് വെട്ടിട്ടോ, കുഴപ്പമില്ല. ഇപ്പൊ വളർന്നു വരുമല്ലോ അല്ലെ ചൂന? ഇല്ലേ ഒക്കെ ചഞ്ചടമായോ മുടി വെട്ടി കളഞ്ഞിട്ട്? ഇപ്പൊ മുഖം കാണാൻ പറ്റുന്നുണ്ടല്ലേ? മുഖം കാണാൻ പറ്റത്തില്ലായിരുന്നു, കണ്ണിന്റെ മുകളിലായിരുന്നു മുടി അല്ലേ. ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ ഒന്ന് പതുക്കെ കയറട്ടെ, കാല് വയ്യാത്തവനാണ് കൈസ്. ഇനി അച്ഛന്റെ ഒക്കെ ഒരു കുട്ടിയവർക്കുണ്ട്. ചില മുടികളൊക്കെ ഇത് ചീവി ഇട്ട് കഴിയുമ്പഴേ അറിയുള്ളു. ചേച്ചി അങ്ങനെ മുടി വെട്ടുന്നില്ലെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞത് കൊണ്ട് ആളങ്ങ് വെട്ടിട്ടതാണ്. കൊഴപ്പില്ല ചേച്ചി, ചേച്ചി ഒന്നും നോക്കണ്ട വെട്ടിക്കാം. പക്ഷെ കറക്റ്റ് ആക്കി വെട്ടി കേട്ടോ ആള്. ഒന്ന് രണ്ട് മുടിയൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കേറി വരും ചൂനാരാ. ഊതി തരാൻ വേണ്ടി പുറകിലോട് ഞാൻ പുറകിലെ മുടി എത്ര അങ്ങ് പോകും. പൂച്ച പോയി, ചൂപ്പായി കേട്ടോ കൊച്ചി. ഞാൻ കാണാൻ സൂപ്പായി ചൂപ്പ. അത് കുഴപ്പമില്ല, മുടി എപ്പോ വെട്ടിയാലും നമ്മുടെ ലുക്ക് ജസ്റ്റ് ഒന്ന് മാറും. പിന്നെ അതൊന്നും ഓക്കെ വരണെങ്കിൽ ഒരു ഒരാഴ്ച പിടിക്കും.
ഇത് കണ്ണിന്റെ അങ്ങോട്ട് ആയായിരുന്നു ഭയങ്കരമായിട്ട് മോഹം കാണാൻ വയ്യ. സിന്ധോമ എന്ന് വിളിക്കാൻ പറയാം, കൊച്ചിന്റെ മുടി ഇതിരി വെട്ടിക്കണം, കൊച്ചിന്റെ മുടി ഇതിരി വെട്ടിക്കണം, നല്ല അടിപൊളി കാണാൻ പറ്റില്ലെന്നുള്ളു, ചെവിയുണ്ട്, വെളിച്ചം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് പോയിട്ടൊക്കെ വന്നു, അമ്മൂന്റെ മുഖം അടിപൊളി ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അടച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നിപ്പോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടി നോട്ടിച്ച് പിടിച്ചേക്കാം. അപ്പൊ ഒരു വീഡിയോ ആയിട്ട് കാണാം.